അതെ, തറവാട്ടില് നടുമുറ്റം നാലുകെട്ടു അല്ലേ, കൊണ്ട് അങ്ങനത്തെ ഒരു ഇതല്ലേ അല്ലേ. വൈകിട്ട് ഇങ്ങനെ വന്ന് തിന്നലൊക്കെ സന്ധ്യയ്ക്ക് വന്നിറങ്ങിയിരുന്നു. അതെ, സൂപ്പർ കാണാം. ബാ, നമുക്ക് ഇവിടുത്തെ കോഫി ഹൗസും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. അതെ അതെ, ഇതാണ് കേറി പോയി. സ്പീക്കർ പാട്ടൊക്കെ കേട്ടോണ്ടിരുന്ന അല്ലേ. അത് മൈക്കൊക്കെ ഉണ്ട് കേട്ടോ, മൈക്കൊക്കെ ഉണ്ട്. വന്നിരുന്ന അപ്പോഴും നമ്മളുടെ സൂര്യ ഭഗവാൻ അവിടെ ഇങ്ങനെ ഉണ്ട്. ഇവിടെ ഇതിന്റെ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ, നിയറസ്റ്റ് പ്ലേസസ് ടൂറിസ്റ്റ് പ്ലേസസ് അല്ലേ, ചുറ്റളവിലുള്ളത്. റിസോർട്ട് ഭയങ്കര ഇത് നോക്കുമ്പോ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കേട്ടോ, ഇഷ്ടപ്പെടുന്ന ഇതാ. കാരണം ഒരു ഹൈ ഇതിന് പോകുന്നതിന് കഴിഞ്ഞ നല്ല എപ്പോഴില്ല അല്ലേ. അവൾ പറഞ്ഞ പോലെ മൈൻഡ് ഫ്രഷ് ആകാൻ, മറ്റുള്ളവർക്ക് ചെല്ലുമ്പോഴത്തേനും ഭയങ്കര ബഹളമായിരിക്കും, നമുക്കൊന്നും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയല്ല, ആഘോഷം അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, കം ആൻഡ് ക്വൈറ്റ്, അത്രയും നല്ല നമുക്ക് കുറെ പേർക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. ആരുടെ ശല്യമില്ല അതല്ലേ, അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ ഒരു ഫാമിലി, അതായത് മൊത്തത്തിൽ നമ്മൾ ഇതെടുക്കുവാണെങ്കിൽ 16 രൂപയാണ് അവർ പറഞ്ഞത്, അതായത് 12 പേർക്ക്. ഇനി അതെല്ലാം അഡീഷണൽ ആളുണ്ടെങ്കിലും ബെഡ് അഡീഷണൽ കൊടുക്കും, അപ്പോൾ 1000 രൂപ എക്സ്ട്രാ വരും എന്നാണ് പറഞ്ഞത് അല്ലേ. പത്മ വില്ലേജ്, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, നമ്മൾ പണ്ട് കാളവണ്ടിയൊക്കെ പോകുന്ന പോലെ അല്ലേ, ഒരു കാളവണ്ടിയിലൊക്കെ പോകുന്ന ഒരു ഫീല്. മറ്റേ ആ മോഹൻലാലും ശോഭനകുടിയുള്ള സിനിമ ഏതാ, തെന്മാവിൻകുമ്പത്ത്, ആ അതെ, അതിനകത്ത് മറ്റേ ആ ഡാൻസ് ഒക്കെ കഴിഞ്ഞ ചവള് ഒന്ന് കയറിയിരിക്കുന്നത്. ശരിക്കും അതുണ്ടായിരുന്നു, നമുക്കൊരു വീഡിയോ ചെയ്യായിരുന്നു അല്ലേ, അങ്ങനെ ഇരുന്ന് അടിപൊളി. അതെ, അങ്ങോട്ട് ഇവിടെ നമുക്ക് സൂര്യനെയും കണ്ടുകൊണ്ടിരിക്കാം, അങ്ങോട്ട് അവിടുത്തെ വ്യൂവും കണ്ടുകൊണ്ടിരിക്കാം. അതാണ് ഇല്ല അല്ല പറയാൻ പറ്റില്ല കേട്ടോ, അത്ര അത്രയും ഭംഗിയാണ്, അതുപോലെ ഭംഗിയാണ്. സന്ധ്യയാകും തോറും ഭംഗി കൂടും അല്ലേ, വെളുപ്പിനെ കാണിച്ചതാണ് കുഞ്ഞാടികൾ നിൽക്കുകയാണ്. നേരെ നമ്മുടെ ബന്ധുത്തോട്ടത്തോട്ട് പോകും, പിള്ളേരത് കാണാനാണ് വന്നത്. പക്ഷെ ഇവിടെ വന്ന് ഇതെല്ലാം കൂടി കണ്ടപ്പോൾ പിള്ളേർക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. അതാണ് അല്ലേ, അങ്ങോട്ട് പോകണോ, ബന്ധുപ്പൂ കാണാൻ പോകണോ, പാറയുടെ അപ്പുറം പോകണോ, അകപ്പാടെ കൺഫ്യൂഷനിലായി നിൽക്കുകയാണ് പിള്ളേര്. അതെ, അവളുടെ ആഗ്രഹം സാധിക്കാൻ പോകും. അവളാണെങ്കിൽ വന്നപ്പം തൊട്ട് അയ്യോ അവിടെ പോയൊരു ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പം അവർ ബന്ധുപ്പൂവൊക്കെ കാണാനായിട്ട് വന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പൂവൊക്കെ ഇച്ചിരിയും കൂടി ഇതായിരുന്നു. ഇനിയിപ്പോൾ ഈ വെയിലൊക്കെ ആയതുകൊണ്ടേ പൂവൊക്കെ അതേ വാടി വാടി ഉണ്ടോ. ആ എന്താ കളർഫുള്ള്, എന്ത് രസമാണെന്ന് നോക്കി, എന്ത് ഭംഗിയാണെന്ന് നോക്കി. അമ്മച്ചി ഇന്നാണ് പറഞ്ഞത് തമിഴ്നാട്ടിലൊക്കെ അല്ലേ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളത് കണ്ടോ. ആ എൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടോ ആ ബന്ധിത്തോട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവളുടെ ആ ഡ്രസ്സ് ആ പൂവിനോട് യോജിക്കുന്ന ഡ്രസ്സ് കേട്ടോ. അതെ, കഴിഞ്ഞ പ്രാവശ്യം മൂത്ത മക്കളുടെ കൂടെ, ഇപ്രാവശ്യം ഇളയ മക്കളുടെ കൂടെ, അങ്ങനെ ബന്ധുത്തോട്ടത്തിൻ്റെ ആഗ്രഹ സഫലമായി അല്ലേ, ബന്ധുത്തോട്ടം കാണണമെന്നുള്ളേ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുകയല്ലോ, പൂവൊക്കെ ഇപ്പം തന്നെ ഒന്ന് വെയിലൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങി. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഇനി അടുത്ത പൂക്കളൊക്കെ മുട്ടൊക്കെ ഉണ്ട്, വിരിഞ്ഞൊക്കെ വിരിഞ്ഞ് വരാനുള്ള മുട്ടുകളൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഓരോ ദിവസം ഓരോ ഇതല്ലേ, അപ്പോൾ അതിന് മുന്നേ വന്ന് പിള്ളേർക്ക് കാണാൻ പറ്റി. എന്നാലും ഓണത്തിനോടനുബന്ധിച്ചൊക്കെ ഇത് വന്ന് കാണാൻ പറ്റുമ്പോൾ ഒരു പ്രത്യേകത, പൂക്കളുടെ മനോഹാരിത ഉണ്ടോ
അവിടെ ഓറഞ്ച്, ഇവിടെ മഞ്ഞ്. അവളുടെ ഡ്രസ്സ് രണ്ടിനും യോജിക്കുന്നു കേട്ടോ. എന്താ എന്നാ സെറ്റപ്പ് വന്ന് വെച്ചാ അപ്പം മറക്കരുത്, ഇത് നമ്മുടെ കുളമറ്റം ഉറവപ്പാറ അല്ലേ, പത്മ വില്ലേജ്. നല്ല നല്ല ഭംഗി കേട്ടോ. കാരണം ഇത് ഇവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ട്, ഇവിടെ വന്നിരിക്കാം, ഈ പറഞ്ഞ പോലെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് അവിടെ വന്നിരിക്കാം. പിന്നെ എല്ലാവരും കൂടി ഇതിലെ ഒരു നടത്തം, കുറച്ച് പൂക്കളൊക്കെ പറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇഷ്ടംപോലെ വീഡിയോ ചെയ്യുക. റീൽസൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നാൽ അടിപൊളി റീൽസൊക്കെ ചെയ്യാനുള്ള നല്ല നല്ല ഇതാണ് കേട്ടോ. കാരണം ഇപ്പൊ കുഞ്ഞ് റീൽസ് ചെയ്തേനെ എൻ്റെ കുഞ്ഞ്. അപ്പൊ അടിപൊളി 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 ഒന്നും പറയല്ലോ അല്ലേ, അത്രയ്ക്ക് മനോഹരം. ഇനിയിപ്പോൾ ആ പാറയുടെ അവിടെ, ഞങ്ങളന്ന് രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല, ആ പാറയുടെ അവിടെയും കൂടി പോയിരുന്നു, അവിടുത്തെ ഭംഗിയും കൂടി പറയാം. ഉണ്ടോ ദിവസമാണ് നോക്കി. ആ ഭഗവാനേ നല്ല ഭംഗി. മറക്കരുത് പത്മ വില്ലേജ്, അത്രയും സെറ്റപ്പ്, അത്രയും റിസോർട്ടൊക്കെ കാണിച്ച് ഞങ്ങൾ റൂമൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത്രയും ഭംഗിയാണ് ഇവിടുത്തെ നല്ല സർവീസ്. കാരണം നല്ല സ്നേഹമുള്ള ഇതെല്ലാം നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞു തരാനും എടുക്കാനും നല്ല നല്ല ഇത് കേട്ടോ. ഇന്നിപ്പം അങ്ങനെ വന്നുകൊണ്ട് വെക്കേറ്റായി പോയതുകൊണ്ടാണ് നമുക്ക് ആ റൂമൊന്ന് കാണാൻ പറ്റിയത് തന്നെ, അല്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് റൂമൊക്കെ കാണാൻ പറ്റി, ഒരു ചെറിയ ഫാമിലി വന്നാൽ അടിപൊളി. ആഹാ എന്ത് രസം നോക്കിയ, അസ്തമിക്കാൻ തുടങ്ങുന്ന ഭാഗമാണ് അല്ലേ. പോകണ്ട, അതെ അവിടെ ചെന്ന് നിന്ന് കാണിക്കാം. അസ്തമയനം ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്ത് രസം വെച്ചാ, അതിനകത്ത് കണ്ടപ്പോ ഒരു പൊട്ട് പോലെ അല്ലേ, എന്ത് എത്ര വലുതല്ലേ. സത്യം, കുറച്ചും കൂടെ അടുത്ത് പോയി കാണിക്കാം. മുകളിലേക്ക് പോകാം. അതെ സൂര്യനാ അസ്തമിച്ച് വരുന്ന ഭാഗം. എന്റെ കുഞ്ഞിന്ന് എവിടെങ്കിലും ഒക്കെ ഒപ്പിക്കും കേട്ടോ. രണ്ടു മൂന്ന് പ്രാവശ്യം സൂര്യന്റെ മധ്യത്തിൽ നേർരേഖ വരച്ചിരിക്കുന്ന പോലെ അല്ലേ. പണ്ട് വീട് വരക്കില്ലേ, രണ്ട് മല ഒരു സൂര്യൻ. ഞാൻ ഇന്നാൾ അത് പറഞ്ഞായിരുന്നു, ആ കുഞ്ഞിനെ അത് ചെയ്യാൻ തോന്നുന്നുണ്ട് അല്ലേ. ഇതുണ്ടോ സൂര്യന്റെ നടുക്ക് ഈ നേർരേഖ വരക്കല്ലേ, കഴിഞ്ഞ ഒരു വട്ടം വരച്ചിട്ട് ടവർ ഇല്ലേ. അതോ നല്ല ഉപമ, നീങ്ങ വന്നേ, കാറ്റടിച്ചാ പറന്നു പോകും, പോന്നൊരു പറപ്പേന്ന് പറയുള്ളൂ. ചേച്ചിയും ചേട്ടയും കേറി പറയതാ. തൊടുപുഴ തൊടുപുഴ പട്ടണം മൊത്തം കാണാം. അത് സ്മിത ഹോസ്പിറ്റല്, ചാഴുകാട്ട് ഹോസ്പിറ്റല്, അതാ മുനിസിപ്പാലിറ്റി അല്ലേ. മുൻപേ പറഞ്ഞു മനസ്സിലായില്ലായിരുന്നു. ഒരു കൈതത്തോട്ടം, ഒരു ഗ്രൗണ്ട്, പിള്ളേർ കളിക്കുന്നൊക്കെയാണോ ആർക്കറിയാം. ഇതാണെങ്കിൽ ഒരു പുക, ഒരു പുകക്കോട്ടിലൊക്കെ ഉണ്ട് മേലോട്ട്, അതന്നെ നല്ല ഫാക്ടറിയോ. അതെ, ഇവിടെ ഇത് ഈ കാണിച്ചിരിക്കുന്ന മാത്രം ഒരു ശരിക്കും പറഞ്ഞ വൃത്തിയുടെ ഇത്രയും മനോഹരമായ സ്ഥലത്ത് കുറേ പ്ലാസ്റ്റിക്കുകളും കൂട്ടിയിട്ട് കുപ്പികളൊക്കെ പൊട്ടിച്ചിട്ട് പിള്ളേരൊക്കെ വരുന്നതൊക്കെ. അപ്പോൾ ഈ കുപ്പിയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ അപകടമായിരുന്നു. ഇത്രയും നല്ല മനോഹരമായ സ്ഥലത്തൊക്കെ അങ്ങനെയൊക്കെ കാണിക്കാതിരിക്കുവാണെങ്കിൽ അവിടെ കണ്ടു ഞാൻ പാറ ഉറവപ്പാറ. ആ കാണു ഉറവപ്പാറ അമ്പലം, ആ പാറ പോകുന്ന ഉറവപ്പാറ അമ്പലത്തിൻ്റെ ഇത് കണ്ടോ. ഈ പാറയുടെ അറ്റത്ത്, അതായത് അവിടെ നിന്നൊരു ഒറ്റ പാറയാണ് ഞങ്ങൾ ഈ വന്നത് കേട്ടോ. എന്താ സജീവനൊക്കെ അവിടെ നിൽക്കുക. ഈ ഒരൊറ്റ പാറ ഇവിടെ ഇനി അറ്റത്ത് വന്നപ്പോഴത്തേനും ഇവിടെ പച്ചപ്പ് അല്ലേ. അല്ലേടി കുഞ്ഞെ, നല്ല ഇത് ഇതല്ലേ കുഞ്ഞെ, തകരയുടെയാണോ കുഞ്ഞെ ഇത്? തകരയല്ല, അതെയല്ലേ. ഇത് തോരൻ വെക്കാൻ നല്ലതാണ് കേട്ടോ. അതെ അതെ, തകരയുടെ അല്ല, തോരൻ വെക്കാൻ. കാട്ടുവള്ളിയൊക്കെ പഠിച്ചു വന്നിട്ട് അച്ഛൻ പറിച്ചോണ്ട് പോയല്ലോ. ഇതൊക്കെ ഇവിടെ വന്ന് അനുഭവിച്ചറിഞ്ഞാൽ ഇതിൻ്റെ ഭംഗിയൊക്കെ മനസ്സിലായത്. അല്ല നമ്മൾ വീഡിയോയിൽ വിവരിച്ചാലൊന്നും നമുക്ക് ഇതൊക്കെ ഇവിടെ വന്നത് അനുഭവിച്ചറിയണം ഇതിൻ്റെ
മനോഹാരിതയൊക്കെ അല്ലേ. അതെ, രണ്ട് അതെ. നമ്മൾ എന്തിനാ ഇത്, നമ്മുടെ തൊടുപുഴയുടെ ഒരു പ്രത്യേകത എന്തിനാ ദൂരെയൊക്കെ പോകുന്നത്? തൊടുപുഴ എന്ന് പറഞ്ഞാൽ തൊടുപുഴയ്ക്ക് പറഞ്ഞാൽ തീരാത്ത, വർണ്ണിച്ചാൽ തീരാത്ത പ്രത്യേകതകളും. ഇപ്പോൾ സൂര്യകാന്തിപ്പാടുള്ളൊരു റിസോർട്ട്, ബന്ദിപ്പൂള്ളൊരു റിസോർട്ട് അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വേറെ എന്തോ ഉണ്ടോ? അപ്പോൾ അത്രയ്ക്ക് അത്രയ്ക്ക് മനോഹരമാണ്. നിങ്ങൾ തന്നെ ഇവിടെ കല്ലേക്കരുന്നതിനായിട്ട് ഫോട്ടോ എടുത്തോ. എവിടെ ഇനിയിപ്പോ നാളെ നമുക്ക് അടുത്ത തവണ ഒരു ദിവസം വരുമ്പോ പാറക്ക് ഇങ്ങോട്ടൊരു ഒരു ഒരു താഴ്ച കേട്ടോ. ഡോംബിളിയമ്മാവൻ നല്ലപോലെ വന്നു ഉണ്ടാ, കണ്ടോ അടിപൊളിയല്ലേ ഉണ്ടാ. എന്ത് രസാ ഇത്. പിന്നെ നമുക്ക് സന്ധ്യ മയങ്ങി, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നത് ഉണ്ട്. അവിടെ ഒരു 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 കാട് പോലെ, ഒരു വനം പോലെ ഉണ്ടാ. എന്ത് രസമാണേ ഇതെല്ലാം കണ്ടോ. തകരയാന്ന് എനിക്ക് തോന്നുന്നത്, തകരയത്. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ നമുക്ക് വർണ്ണിക്കാനുള്ള, വർണ്ണിക്കാനൊന്നും വർണ്ണിച്ചൊന്നും കഴിഞ്ഞില്ലല്ലേ. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതൊക്കെയാണ്. അപ്പം മറക്കണ്ട, നമ്മുടെ പത്മ വില്ലേജ് റിസോർട്ട് അല്ലേ, അപ്പോൾ ഒളമറ്റം. അപ്പം ഒരു ദിവസം ചിലവഴിക്കാൻ ഇവിടെ വന്നില്ലെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമായിരിക്കും. കണ്ടോ, കാട് കാണണോ, വനം കാണണോ, പാറ കാണണോ, പ്രകൃതി, സൂര്യ ഉദയം കാണണോ, അസ്തമനം കാണണോ, അമ്പിളിയമ്മാവൻ ഉദിച്ചു വരുന്ന കാണണോ, പിന്നെ എന്താ ഇവിടുത്തെ പ്രകൃതി ഭംഗി വർണ്ണിക്കാൻ പറ്റിയല്ലോ അല്ലേ. അതുപോലെ റിസോർട്ടിൽ ചെന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആ റിസോർട്ടിൽ നിന്നുള്ള വ്യൂവും തൊടുപുഴ പട്ടണം മൊത്തം കാണുന്നതും. ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്യരുത്. ഒരു ദിവസമെങ്കിലും ഇവിടെ വരണം. നമ്മുടെ ഒറവപ്പാറ ഒളമറ്റം തൊടുപുഴയിൽ പത്മ വില്ലേജ് റിസോർട്ട്, ഇത്രയും റേറ്റ് കുറഞ്ഞ് ഇതിൽ ഒരു 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 റിസോർട്ടിൽ വന്ന് നമുക്ക് താമസിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ തൊടുപുഴക്കാരുടെ ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഇവിടെ വന്നിട്ടില്ലാത്തവർ വരണം, മറക്കരുത്. പത്മ വില്ലേജ് ഒളമറ്റം. അപ്പൊ ബൈ ബൈ, അടുത്ത വ്ലോഗിൽ കാണാം. അതെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇതോട്. ഞങ്ങളുടെ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ ബൈ.